ഒരു വ്യത്യസ്തമായ സിനിമ കമ്പമുള്ള വ്യക്തിയാണ് ഈ വ്യക്തിയുടെ ഒരു ഹോബി എന്ന് പറയുന്നത് മലയാള സിനിമകളെക്കുറിച്ചുള്ള രേഖകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ റിലീസായ വിഗതകുമാരൻ മുതൽ ഈ കഴിഞ്ഞ ദിവസം റിലീസായ സിനിമ വരെ മുഴുവൻ സിനിമകളുടെയും വിവരങ്ങൾ അദ്ദേഹം ഒരു രജിസ്റ്ററിലായി എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ് സിനിമയുടെ പേരെന്താണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാണ് ഏത് ബാനറാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ആരാണ് സംഗീതം ചെയ്തിരിക്കുന്ന ആരാണ് ക്യാമറ ആരാണ് മേക്കപ്പ് ആരാണ് അങ്ങനെ ഒരു സിനിമയെ സംബന്ധിക്കുന്ന എ ടു ഏറ്റുവിസഡ് കാര്യങ്ങൾ അദ്ദേഹം രജിസ്റ്ററുകളിൽ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ് ഏതാണ്ട് നാനൂറോളം പേജുള്ള മൂന്ന് രജിസ്റ്ററുകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് അതായത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള മുഴുവൻ സിനിമകളുടെയും വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രജിസ്റ്ററിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് സിനിമകളിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം സിനിമകളും അദ്ദേഹം കണ്ട സിനിമകൾ തന്നെയാണ് എന്താണെങ്കിലും വ്യത്യസ്തനായ ആ സിനിമാ കമ്പക്കാരനെ പരിചയപ്പെടാം ഇതാണ് ജോസി ആട്ടൻ ചേട്ടാ നമസ്കാരം നമസ്കാരം ഒരുപാട് സിനിമ കമ്പക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു ആളെ ആദ്യമായിട്ടാണ് എന്താണ് എങ്ങനെയാണ് ഇത്തരം ഒരു സിനിമാ പ്രേമം തുടങ്ങിയത് എങ്ങനെയാണ് അതെ ചെറുപ്പം മുതലേ പടം കാണാൻ ഇഷ്ടമായിരുന്നു കണ്ടു അതിനെ എഴുതി വെക്കുമായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് അതായത് ആദ്യകാലം തൊട്ട് കണ്ട സിനിമകളുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കുവാനും അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങിയ എത്ര ഏത് വർഷം തൊട്ടാണ് ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങിയ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ മുതൽ മുതൽ എഴുതുന്നുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് മുതലുള്ള സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതലുള്ള സിനിമകൾ നേരിട്ട് കണ്ടതിന് ശേഷം അതിന് പിള്ളേ കളിയാലും പല പുസ്തകങ്ങളൊക്കെ അയച്ചു വരുത്തി അതിൻ്റെ അത് ഈ മാസികയിലും പത്രത്തിലൊക്കെ വന്ന ലേഖനങ്ങളിലൊക്കെ തപ്പിയെടുത്ത് ഇരുപത്തി എട്ട് വിവേതകുമാരം മുതലുള്ള തപ്പിയെടുത്ത് അങ്ങനെ എഴുതുക Ah. <manipulation> oh, ും തൊണ്ണൂറ് ശതമാനം സിനിമയും കണ്ടതാ എല്ലാ സിനിമയും കാണും ഇത് രജിസ്റ്റർ പൂർത്തിയാക്കാൻ വേണ്ടി ചില വിട്ടുപോകുന്ന കണ്ടുപിടിക്കാൻ വേണ്ടി സിനിമ കാണും അതായത് മലയാളത്തില് തിയേറ്ററിൽ റിലീസ് ആയിട്ടുള്ള സിനിമകളെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്

ഒരു പക്ഷേ അമ്മയുടെ കൈവശമോ അല്ലെങ്കിൽ ഈ മലയാള സിനിമ സംഘടനകളുടെ കൈവശമോ പോലും ഇത്രത്തോളം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇറങ്ങിയ വിഗതകുമാരൻ മുതൽ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമ വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് അപ്പോൾ എല്ലാ സിനിമയും കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തിയേറ്റർ ഉടമകൾ ആദരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ താങ്കൾ ഓട്ടോറിക്ഷയാണ് ഉപജീവന മാർഗം അപ്പം അതിനിടയ്ക്ക് എപ്പോഴാണ് ഈ സിനിമ കാണാനൊക്കെ ഒരു സമയം ഫാൻസിംഗ് ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത് വ്യക്തമായിട്ടൊന്നും കേൾക്കാനും ഒരു ശ്രദ്ധ ചെയ്ത് കാണാൻ പറ്റിയില്ല ഫാൻസിൻ്റെ ഓളം ഓളം പിന്നെ നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴ ഒതുങ്ങിയും കഴിഞ്ഞാൽ ഒരു സ്വസ്ഥമായിട്ട് മൂലയ്ക്ക് പോരുന്ന നമുക്ക് വ്യക്തമായിട്ട് കണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാമല്ലോ ചോദിക്കണം ഒരു മാസം സാധാരണ മലയാളത്തിൽ സിനിമകൾ റിലീസ് ഒരു മാസം ഒരു ഏഴ് പടങ്ങൾ വരെ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം ഒക്കെ ഇറങ്ങുന്നുണ്ട് അഞ്ച് നാലഞ്ചൊക്കെ ഉള്ളു അഞ്ച് പടം വരെ

അങ്ങനെ അതിലോട്ട് വന്ന് വന്ന് പിന്നെ ആ ഉള്ളി എല്ലാ സിനിമയും ഞങ്ങൾ സെക്കൻഡ് ഷോ കടയിൽ അടച്ച് സെക്കൻഡ് ഷോ കൊണ്ടൊക്കെ കാണിക്കുമായിരുന്നു ആ പിന്നെ എല്ലാം പെടും പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കാണാൻ നമുക്ക് പൈസ സ്വന്തമായിട്ട് കാര്യം ചെയ്യാറേ ഇപ്പം കാണുമെന്ന് തന്നെ അങ്ങനെ കണ്ടും വർഷങ്ങളായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും തന്നെ അവർമാരും വന്നിട്ടില്ല ഇപ്പോഴും ഏത് സിനിമയാണ് കാണും മലയാള സിനിമ എല്ലാം കാണും നേരത്തെ തമിഴൊക്കെ കാണുമായിരുന്നു ഇപ്പം പിന്നെ ഈ ടിക്കറ്റ് ഏറെ വർദ്ധനയും അങ്ങനെ സമയക്കുറിവിൻ്റെയൊക്കെ കൂടെ അതങ്ങ് ഉപേക്ഷിച്ചു തമിഴ് പടം അങ്ങനെ ഇപ്പൊ കാണാറില്ല അല്ലെ തമിഴ് പടം എല്ലാം കാണുമായിരുന്നു മലയാളം പടങ്ങൾ ഒന്നും തന്നെ വിടുക എല്ലാ പടം കാണുവാൻ ആക്നീഷ്യന്മാരോട്ടോ ഓ ആരുമായിട്ടും അങ്ങനെ ബന്ധങ്ങളൊന്നും ഇല്ല നമ്മള് ആരും എല്ലാരും കുറച്ചുപേരെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആരുമായിട്ടും അങ്ങനെ അടുപ്പ ബന്ധങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആസ്വദിക്കാന്നുള്ളൂ അഭിനയിക്കണം എന്നൊന്നുമില്ല ഇതിനത്തെ സംബന്ധിച്ച് നല്ലൊരു ആസ്വാദകനാണ് ഈ സിനിമ ആസ്വദിക്കുക എന്നുള്ളത് ആസ്വദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സിനിമ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കുക മലയാള സിനിമ ഒരുപാട് മാറി അപ്പം നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ ഇന്നത്തെ ന്യൂജൻ സിനിമ വേറൊരു ടൈപ്പാണ് അപ്പോൾ സിനിമയിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് എന്താ പറയുക താങ്കൾക്ക് ഏതിനാണോ കുറച്ചുകൂടെ താല്പര്യം പഴയ സിനിമയിൽ നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ട് പഴയ ഇഷ്ടംപടി പക്ഷേ ഇന്നത്തെ പുതിയ സിനിമ നല്ല ഒരു പിള്ളേരുത്തൊക്കെ നല്ല ശരിക്കും കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരുണ്ട് ഇഷ്ടംപടി നല്ല പുതിയ ആൾക്കാരുടെ നല്ല സിനിമകളുണ്ട് ആ നല്ലവിടങ്ങളുണ്ട് പുതിയ ആൾക്കാർക്ക് നല്ലൊരു പ്രതിയായ ഒരു ഒരു ഇതുണ്ട് അവർക്കൊരു ഒരു ഒരു കഴിവുണ്ട് കാരണം അവരെ ഇത് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് നല്ല ആശയം ഐഡിയ ഉണ്ട് അവർക്ക് അപേക്ഷിച്ച് കുറച്ചും കൂടെ അവരുടെ ഐഡിയ ഉണ്ട് അവരുടെയൊക്കെ നല്ല ഇപ്പം പുതിയ ആൾക്കാർ ആരും മോശമില്ല എല്ലാവരും തന്നെ നല്ല എന്താണെങ്കിലും ഈ ഒരു ഹോബി ഇത് മുന്നോട്ടും തുടർന്ന് പോവാൻ തന്നെയാണ് താങ്കൾ ഒരു തീരുമാനം എഴുതുക അതാണ് അതായത് കാണുക കാണാൻ ഞാൻ ലിസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കും തയ്യാറാക്കും മലയാള സിനിമയെക്കുറിച്ച് ഏതെങ്കിലും വർഷം ഇറങ്ങി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആർക്കെങ്കിലും ആവശ്യമായി വരികയാണെങ്കിൽ നേരെ പാലായിൽ വരിക പാലായിക്കു സമീപം പയപ്പാർ എന്ന സ്ഥലത്ത് വരിക പുളിക്കൻ എന്ന പേരിലുള്ള ഓട്ടോ ഓടിക്കുന്ന ജോസിയേട്ടനെ ഇറക്കിയാൽ മതി അദ്ദേഹത്തെ വന്ന് കാണുകയാണെങ്കിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലിറങ്ങിയ വിഗതകുമാരൻ മുതൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പത്താം വളവ് എന്ന ചിത്രത്തിന്റെ വരെ ഫുൾ ഡീറ്റെയിൽസ് മലയാള സിനിമയുടെ മുഴുവൻ രേഖകളും ഈ വ്യക്തിയുടെ കൈവശമുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണമെന്നാഗ്രഹമില്ല ഇതിന്റെ പിന്നണിയിൽ ആഗ്രഹമില്ല സിനിമകൾ കാണുക അതായത് തിയേറ്ററിൽ റിലീസാകുന്ന മുഴുവൻ സിനിമകളും കാണുക എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മുടെ തിയേറ്റർ ഉടമകളും ഈ മലയാള സിനിമാ രംഗവും ഒക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് ഈ വ്യക്തിയെ പാലാ സ്വദേശിയാണ് പയപ്പാറ് എന്ന സ്ഥലത്തുള്ള ജോസിയഡിനെ പറ്റുമെങ്കിൽ പാലായിലെ തിയേറ്റർ ഉടമകളും അല്ലെങ്കിൽ മലയാള സിനിമാ സംഘടന അമ്മ ഒന്ന് ആദരിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഇത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമയുടെ തന്നെ മുതൽക്കൂട്ടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരുപാട് സന്തോഷം താങ്കളെ പല ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് സിനിമകൾ ഇനിയും കാണാൻ സാധിക്കട്ടെ ആ സിനിമകളെക്കുറിച്ചുള്ള രേഖകളൊക്കെ ഈ രീതിയിൽ തന്നെ എഴുതി സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു കോട്ടയം പാലായിക്ക് സമീപം ബൈപ്പാറിൽ നിന്നും ഫോക്കസ് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി